ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലത്തെ കുറച്ച് പഴുത്ത ചെറുപയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചെറുപയർ ഇതുപോലെ പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് കളയണ്ട. ഇതുപോലെ ഉണ്ടാക്കി വെച്ചാലേ നമുക്ക് കുറച്ച് ദിവസമൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കുകയും ചെയ്യാം, എന്നാൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുപയർ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 20 ചെറുപയം പോലും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നാളെ ആകുമ്പോൾ ഇത് പഴുത്ത് നാശമായി പോവും. അപ്പോൾ ഇന്ന് തന്നെ ഞാനിങ്ങനെ ചെയ്യുകയാണ്. അപ്പോൾ ചെറുപയെല്ലാം കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് പിന്നെ ഒരു ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ശർക്കരയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 ഏലക്കായ ഒന്ന് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കരയും നെയ്യും ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പയം കുക്കറിൽ അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലേറ്റ് ഒറ്റ വിസിൽ വരുന്നത് വരെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതാട്ടോ പയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ, ഈ ശർക്കരയൊക്കെ ഉരുകിയിട്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, വെള്ളം അധികമായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതുപോലെ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം വറ്റിച്ച ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് തണുത്തതിന് ശേഷം മിക്സിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റാക്കി ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 5 ടീസ്പൂൺ പോലും പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ആയാലും മതി, പാലായാലും മതി കേട്ടോ. പിന്നെ ഞാൻ അര കപ്പ് പാലും ചേർത്തിട്ടുണ്ട്. അത് ഇതിൽ വീഡിയോ എടുത്തപ്പോൾ വിട്ടുപോയതാണേ. പാൽപ്പൊടി സ്വന്തമായാലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ട് പാൽപ്പൊടിയും കൂട്ടി അടിച്ചിട്ട് ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം കേട്ടോ. ഫ്രീസറിൽ വെക്കുക. അപ്പോൾ ഒരു 4-5 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടെ ചെറുപയം വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ്സാണ്. അതോ ഐസ്ക്രീം പോലെയൊക്കെ നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി പഴുത്തു പോയ ചെറുപയം ഉണ്ടെങ്കിൽ ആരും കളയണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കും ചെയ്യുന്ന നല്ല ടേസ്റ്റാണ്. മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ചെറുപയം വെച്ചിട്ടുള്ളൊരു ഐസ്ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കി നോക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക കേട്ടോ. ഇത് പഴുത്ത ചെറുപയൊന്നും വേണമെന്നില്ല. ചെറുപയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയോളൂ, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇതുപോലത്തെ ഈസി റെസിപ്പീസ് കിട്ടാനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം കേട്ടോ.